أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സാദാത്തുക്കൾ ഉലമാക്കൾ ഉമറാക്കൾ മുതഅല്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ യുവാക്കൾ സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു അനുഗ്രഹീത സദസ്സിൽ പങ്കെടുത്തവരാണ് നാം. ബഹുവന്ദ്യരായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവറുകൾ, മഹാനവറുകളുടെ ദീനീ ഖിദ്മത്തിൻ്റെ ആസാറുകൾ, അടയാളങ്ങൾ, വനക്തുബു മാ ഖദ്ദമു വ ആസാറുഹും എന്ന് സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ, നല്ലവരായ ആളുകൾ ചെയ്യുന്ന, അവർ അവരുടെ പാരത്രിക ലോകത്തിന് വേണ്ടി അഡ്വാൻസായി ചെയ്തു വെക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളും അടയാളങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. ബഹുവന്ദ്യരായ ചിത്താരി ഉസ്താദ് അവറുകളുടെ ആധാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അൽ മഖറു സുന്നിയ. ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നതും അതിൻ്റെ മുറ്റത്താണ്. അള്ളാഹു അവിടുത്തെ ഖബറിൽ വലിയ സ്ഥാനവും ദർജയും സന്തോഷവും നൽകുമാറാകട്ടെ. അവിടുത്തോടുകൂടി ദീനീ ഖിദ്മത്തിൽ ദീർഘകാലം മഖറിലും അതിനു മുമ്പ് കണ്ണൂർ ജില്ലയിലെ എടക്കാടും, അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഇൽമിൻ്റെ പ്രചരണത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച മുഹീദ്ദീൻ ഉസ്താദ് അവറുകളെ ഈ വേദിയിൽ ആദരിക്കപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമ്മുടെ ആലിമീങ്ങൾക്ക് എല്ലാവർക്കും നമുക്കും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിൽ ആരോഗ്യത്തോടുകൂടി തഖ്വയോടുകൂടി ദീർഘ ആയുസ് നൽകുമാറാകട്ടെ. ബഹുവന്ദ്യരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അല്ലാഹു നല്ല ആരോഗ്യത്തോടുകൂടി ദീർഘായുസ്സോടുകൂടി നമുക്ക് ധാരാളം കാലം അവിടുത്തെ തണലും, അതുപോലെ നമ്മളോട് മുഖ്യപ്രഭാഷണം നടത്തിയ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ തണലും, അതുപോലുള്ള നമ്മുടെ സാദാത്തുക്കൾ ആലിമീങ്ങളുടെ തണലും ദീർഘിപ്പിച്ച് തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ അനുയോജ്യമല്ല. അതിനാൽ അങ്ങനെ അതിനുവേണ്ടി മുതിരുന്നും ഇല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ട്, മറ്റ് ജീവികൾക്ക് നൽകാത്ത അനുഗ്രഹങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശേഷബുദ്ധി, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി, വിവേകം. നല്ല ബുദ്ധിശക്തിയുള്ളവർക്ക് മാത്രമേ ഒരു പ്രഗത്ഭനായ പണ്ഡിതനായിത്തീരാൻ സാധിക്കുകയുള്ളൂ. ഇൽമു ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ദക്കാഉൻ വഹിർസുൻ വസ്തിബാറുൻ വബുൽഗതു വഇർശാദു ഉസ്താദിൻ വതൂലു സമാനി എന്നാണല്ലോ. ദക്കാഉൻ, നല്ല ബുദ്ധി വേണം. നല്ല ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് ഇൽമു പഠിച്ചാൽ ഗഹനമായ വിഷയങ്ങൾ ഗ്രാഹ്യമാവുകയില്ല. അതേസമയത്ത് ലളിതമായ കാര്യങ്ങൾ ആർക്കും ഗ്രാഹ്യമാകും. ലോകത്തിന് സൃഷ്ടാവായി അള്ളാഹു ഉണ്ട് എന്നത്, അതിനൊരു വലിയ ബുദ്ധിശക്തിയൊന്നും ആവശ്യമില്ല. ഏത് ചെറിയ ബുദ്ധിക്കും ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. ഒരു വിഷയം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കിയവൻ വേണം എന്ന അടിസ്ഥാനപരമായ ആശയം. അതിന് വലിയ അപാര ബുദ്ധിയൊന്നും ആവശ്യമില്ല. ബുദ്ധി തീരെ ഇല്ലാതെയായി പോകുന്നത് കൊണ്ടാണ് അള്ളാഹു ഇല്ല, ദൈവം ഇല്ല, പടച്ചവൻ ഇല്ല എന്ന് വാദിക്കുന്ന യുക്തിവാദികൾ ഉണ്ടാകുന്നത്. തീരെ ബുദ്ധിയില്ലാത്തതുകൊണ്ട്. അല്പം ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അവരങ്ങനെ പറയില്ല, പറയാൻ കഴിയില്ല. ഈ ലോകം മുഴുക്കെ ഇത്രയും കൃത്യമായി, ഇത്രയും കണിശമായി, ഒരു ദിവസം പോലും ഒരു സൂര്യൻ്റെ അസ്തമന സമയം അല്ലെങ്കിൽ സൂര്യൻ്റെ ഉദയം തെറ്റിപ്പോകുന്നില്ല. ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ അപ്പുറവും ഇപ്പുറവും മാറിപ്പോകുന്നില്ല. ഈ സൂര്യൻ നിമിത്തമായി എന്തെല്ലാം ഉപകാരങ്ങളാണ് ലോകത്ത് ലഭ്യമായിട്ടുള്ളത്. വെറും വെളിച്ചം മാത്രം അല്ല, സൂര്യൻ്റെ വെയിലും ചൂടും ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന പഴങ്ങൾ, ഇന്ന് ലഭിക്കുന്ന കായകനികൾ നമുക്ക് ലഭിക്കാൻ വകുപ്പുണ്ടാവുകയില്ല. അത് വളരെ പെട്ടെന്ന് ആർക്കും മനസ്സിലാകും. വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് ഒരു സസ്യം വളർന്നാൽ ആ സസ്യത്തിൻ്റെ മേലെ, ഉദാഹരണത്തിന് ഒരു വലിയ മാങ്ങാമരത്തിൻ്റെ അല്ലെ പ്ലാവിൻ്റെ ചുവടെ ഒരു തെങ്ങിൻ തൈ വളർത്തിയാൽ അതിൻ്റെ മേലെ തേങ്ങ കയച്ചു കിട്ടൂല, കാരണം വെയിലടിക്കുന്നില്ല എന്നതാണ്. അതങ്ങനെ ആ ഭാഗം വിശാലമായി കിടക്കുന്നു. ഇനിയോ നമ്മളെ നാട്ടിൽ ധാരാളം ഈത്തപ്പനകൾ ഇപ്പോൾ ഉണ്ട്, പഴയ കാലത്ത് കുറവാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ധാരാളം ഈത്തപ്പനകൾ പല സ്ഥലത്തും പലരുടെയും മുറ്റത്തും ഒക്കെ ഉണ്ട്. സിറാജിൽ തന്നെ മുറ്റത്ത് വരെ കുറേ ഉണ്ട്. പക്ഷെ അവരൊറ്റ ഈത്തപ്പഴം പറിക്കാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അറേബ്യൻ രാജ്യത്തുള്ളതുപോലെയുള്ള ചൂട് ഇവിടെ നമുക്ക് ലഭിക്കുന്നില്ല, സൂര്യൻ്റെ ചൂട് ലഭിക്കുന്നില്ല. സ്വാഭാവികമാണ്. വയനാട്ടിൽ കുറ്റിയാടി ഉണ്ടാകുന്നത് പോലെ തേങ്ങ ഉണ്ടാകുന്നില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, വളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, ഇങ്ങനെ നൂറ് നൂറ് വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പിൽ. ഇപ്പോൾ കുറേ വർക്ക് ചെയ്യാണ്, ജനറേറ്റർ അല്ലെങ്കിൽ കറണ്ട് ഉണ്ട്, കുറേ ലൈറ്റ്, ഇതൊക്കെ ആണെങ്കിലും
കുറഞ്ഞ സ്ഥലത്ത് അതും വളരെ ചെറിയ ലൈറ്റ്. അതേസമയം ഒരൊറ്റ ബൾബ്, അതാണല്ലോ സൂര്യൻ, അതിൻ്റെ വെളിച്ചം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലും ഉള്ളിൻ്റെ ഉള്ളിലും എല്ലാ സ്ഥലത്തും ഒരൊറ്റ ബൾബ് കൊണ്ട് അത് എത്ര കിലോമീറ്റർ അകലെ? 15 ലക്ഷത്തോളം കിലോമീറ്റർ അകലെ. ആ ഒരു ഒറ്റ ഒരു ബൾബ്, ആ ഒരു ബൾബ് വളരെ ദൂരെ 15 കോടിയോളം കിലോമീറ്റർ അകലെ ഒരു ബൾബ്. അതിൻ്റെ കാരണത്താൽ ലോകത്ത് ഭൂമിയുടെ പകുതിയിലധികം സ്ഥലങ്ങളിൽ വെളിച്ചം. അതേസമയം എല്ലാ സമയത്തും അതിൻ്റെ വെളിച്ചം ഇല്ല, ഉണ്ടെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഓരോരുത്തർക്ക് ഉറക്കു വെക്കാൻ തുടങ്ങിയില്ലേ? അതേസമയം ആ സമയം വെറുതെ സൂര്യൻ വെറുതെ ആകുന്നില്ല, അപ്പൊ വേറൊരു സ്ഥലത്ത് അതിൻ്റെ വെളിച്ചം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തുള്ള ആളുകളെ ഉറക്കി, മറ്റൊരു ഭാഗത്തുള്ളവരെ വർക്കിനിറക്കി, അവരെ വർക്കിനിറക്കുമ്പോൾ ഇപ്പുറത്തുള്ളവർ ഉറങ്ങി, ഇവർ വർക്ക് ചെയ്യുമ്പോൾ അവരെ ഉറക്കി, ഈ രൂപത്തിൽ ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മുഴുവനും സംവിധാനം ഏർപ്പെടുത്തി കൊടുത്ത ഒരു സൂര്യൻ. നമ്മളിപ്പോൾ ആ സീൻ ഓതുമ്പോൾ ഇസ്സത്തുള്ളവനായ ഉന്നതനായ ഉദ്ദേശിച്ച കാര്യം എങ്ങനെയും പ്രവർത്തിക്കാൻ സാധിക്കുന്ന അലീം, ആഴത്തിലുള്ള ആർക്കും ഊഹിക്കാൻ കഴിയാത്ത അത്രയും അപ്പുറം സ്വന്തമായി അറിവുള്ള അസീസും അലീമുമായ അള്ളാഹുവിൻ്റെ തീരുമാനവും അവൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ നിയന്ത്രണവും അനുസരിച്ചാണ് സൂര്യൻ അങ്ങനെ ഓരോന്നും. അതിലേക്ക് കടന്നാൽ പറഞ്ഞു തീരൂല. ഈ ലോകത്ത് ഉള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും അവരിൽ പലരും അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടതുപോലെ നന്ദി ചെയ്യുന്നവർ അല്ലെങ്കിലും വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, ശരിക്കും നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണെങ്കിലും ഈ ഭൂമിയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്തിനധികം പറയണം, ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ച കാലമാണ്. ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷവും വലിയ വിദ്യാഭ്യാസ വിദക്ഷണരിൽ ബഹുഭൂരിപക്ഷവും ലോകത്തിന് സത്താവുണ്ട് എന്ന് പറയുന്നവരാണ്, പടച്ചവൻ ഉണ്ട് എന്ന് പറയുന്നവരാണ്. പിന്നെ പടച്ചവരില്ല എന്ന് വാദിച്ചതാരാണ്? തീരെ ബുദ്ധിയില്ലാത്തവർ. അള്ളാഹു ഉണ്ടെന്നറിയാൻ അതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ലഖദ് വള്ളഹ സബീലു ഇലൈക ഹഖ ഫമാ അഹദ അറാദക യസ്തദില്ലു. ഞാൻ ബഹുമാനപ്പെട്ട ഉല്ലൂക്കര ഉസ്താദ് അവർകളുടെ ദർസിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഉസ്താദ് അവർകളുടെ ഗുരുവര്യരും കൂടിയായ നാദാപുരത്ത് ദീർഘകാലം ദർസ് നടത്തിയ മഹാപണ്ഡിതൻ കീഴൻ ഉസ്താദ് അവർകളുടെ ദർസിൽ ദൂരെ ഇരുന്ന് ദർസ് കേട്ടു. അന്ന് ദർസിൽ വെച്ച് ഉസ്താദ് അവർകൾ ഈ പദ്യം ചൊല്ലി. ആ പദ്യം ഞാൻ ഇതുവരെയും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല, വേറെ ഒരാളെ സ്ഥലത്ത് അതിൽ നിന്ന് കേട്ടിട്ടുമില്ല. അന്ന് ആ ദർസിൽ ഉസ്താദ് ചൊല്ലിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അത് മനപ്പാഠമാക്കി. ലഖദ് വള്ളഹ സബീലു ഇലൈക ഹഖ ഫമാ അഹദ അറാദക യസ്തദില്ലു. അല്ലാഹുവേ, നിന്നിലേക്കുള്ള മാർഗം വളരെ വ്യക്തമാണ്. നിന്നെ ഉദ്ദേശിക്കുന്ന ഒരാൾ തെളിവ് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയും എന്തും അള്ളാഹുവിനെ അറിയിക്കുന്ന തെളിവുകളാണ്. ആ അള്ളാഹു
വിശേഷ ബുദ്ധി കൊടുത്തിട്ടുള്ള മനുഷ്യർ, അവർക്കെല്ലാം അള്ളാഹുവിനെ അറിയാൻ സാധിക്കുന്ന വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലാഹിറു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും വ്യക്തമാകുന്നവനാണ്. അവനെ നേരിൽ കാണാനുള്ള കണ്ണ് നമുക്ക് ഇല്ല, അതുകൊണ്ട് കാണാൻ ഇവിടെ കഴിയില്ല. അതേസമയം യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വ ഇദ്രാകിൻ വ ദർബിൻ മിൻ മിസാലി ഫയൻസൗന അന്നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഹ്തിസാലി. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന അൽഖമറ ലൈലത്തുൽ ബദർ, പതിനാലാം രാവിന്റെ ചന്ദ്രനെ യാതൊരു തുക്കും തിരക്കുമില്ലാതെ കാണാൻ കഴിയുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്വർഗത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ ഇവിടെയുള്ള ഭൗതികമായ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിയില്ല. വുജൂഹുൻ യൗമഇദിൻ നാളിറത്തുൻ നാളിറത്തുൻ ഇലാ റബ്ബിഹാ നാളിറ, പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ മഹാന്മാർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അത് ഖുർആനും ഹദീസും സാക്ഷിയാണ്. പക്ഷേ എന്ത് തെളിവ് കിട്ടിയാലും പുത്തനാശയക്കാരായ ആളുകളുടെ തലയിൽ അത് കയറൂല. അതുകൊണ്ട് മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തനാശയക്കാർ, അവരൊരുപാട് തെറ്റായ ആശയങ്ങൾ വാദിച്ചവരാണ്. അവരുടെ ഫോട്ടോ കോപ്പിയാണ് ഇന്നത്തെ മുജാഹിദും ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയും ഇന്നത്തെ വ്യാജ തരീഖത്തുകാരും ഒക്കെ പഴയ കാലത്തുള്ള പുത്തൻവാദികളുടെ കോപ്പികളാണ്. അവരുടെ അതേ നയങ്ങളും അവരുടെ അതേ രീതിയും അവർ നേരത്തെ വാദിച്ച വാദങ്ങളുമാണ് എല്ലാ പുത്തൻവാദികളുടെയും വാദം. പരിശുദ്ധ ഇസ്ലാമിൽ ഖളിയ ഉസൂലിയ ഖളിയ മസ്ലഹിയ ഇങ്ങനെ രണ്ട് വശം ഉണ്ട്. ഖളിയ ഉസൂലിയ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ വിഷയം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചു തന്നതാണ്. അതിൽ ഒരു സംശയത്തിനും ഒരു ചിന്തക്കും വേറെ വകുപ്പ് ഇല്ല. അങ്ങനെ ഖളിയ ഉസൂലിയ. മറ്റൊന്നാണ് ഖളിയ മസ്ലഹിയ. സാഹചര്യമനുസരിച്ച് മസ്ലഹത്തനുസരിച്ച് ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഭാഗം. ഇതിൽ ഖളിയ മസ്ലഹിയ ഇനത്തിൽപ്പെട്ടതാണ് രാഷ്ട്രീയം, അതുപോലെ രാഷ്ട്രഭരണം. അതിനെ ഖളിയ ഉസൂലിയ ആയി ചിത്രീകരിച്ചവരാണ് ഷിയാക്കൾ. അങ്ങനെയാണ് അവർ വലിയ പിഴവിൽ പെട്ടുപോയത്. ആ ഖളിയ ഉസൂലിയായി ഖളിയ മസ്ലഹിയയെ തിരിമറി നടത്തിയ ഷിയാക്കളെയും അതേപോലെ സുബ്ഹാനല്ലാഹ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി സർവ സഹാബികളും ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് വാദിച്ച ഖവാരിജുകളെയും പിന്തുടർന്ന ടീമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഔലിയാക്കൾക്ക് കറാമത്തില്ല, ഔലിയാക്കൾ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നിങ്ങനെ തുടങ്ങിയ വാദമുന്നയിച്ചവരാണ് മുഅ്തസിലത്ത്. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം വേണ്ടതില്ല, നോമ്പ് വേണ്ടതില്ല എന്ന് വാദിച്ചവരാണ് മുർജിയത്ത്. ആ മുർജിയത്തിൻ്റെ പിൻഗാമികളാണ് ഇന്നത്തെ ശരീഅത്ത് വിരോധികളായ എല്ലാ വ്യാജ തരീഖത്തുകാരും. ഇങ്ങനെ പഴയ കാലത്തുള്ള മുബ്തദിഅത്ത് തരം മറിഞ്ഞു വന്നതാണ് ഇന്നുള്ള ബിദ്അത്തിൻ്റെ കക്ഷികളെല്ലാം. അവരുടെ വാദങ്ങൾ എടുത്തു നോക്കിയാൽ പഴയ കാലത്തുള്ള മുബ്തദിഅത്ത് വാദിച്ച വാദങ്ങളാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ഈമാൻ സഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഭാഗത്ത് മുഴുവൻ എന്ന് തന്നെ പറയാം, അതിലുള്ള മഅളമും
മിക്കവാറും അധ്യായങ്ങൾ മുഴുവനും ഈ പുത്തൻവാദികളെ ഖണ്ഡിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അധ്യായങ്ങളാണെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ആ പുത്തൻവാദികൾ അള്ളാഹുവിൻ്റെ ദീനിൽ അവരുടെ വിവരക്കേട് കൊണ്ട് പലതും കടത്തിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു, ഉള്ളത് പലതും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറ്റിയാടിക്കൂടി ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് വക്കം മൗലവിയുടെ അനുസ്മരണം എന്ന് എഴുതി വെച്ച് കണ്ടു. അതിന് തന്നെയല്ലേ നമ്മൾ ഈ ആണ്ട് എന്ന് പറയാം, ആണ്ട് അനുസ്മരണം, കൊല്ലത്തിലൊരിക്കൽ അനുസ്മരിക്കുക. അപ്പോൾ അനുസ്മരണമെന്ന് പറഞ്ഞാൽ അത് ജായിസായി, ആണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി, വിദഗ്ധായി. എന്നാ ഒരു കാര്യം ചെയ്യുക, അവർ മുഹീദ്ദീൻ ശേഖിൻ്റെ അനുസ്മരണം നടത്തിക്കോട്ടെ, ആണ്ട് എന്ന് പറയണ്ട. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നാണ്, ആണ്ടനുസ്മരണം. ഒരാൾ എന്നോട് ഇപ്പം അടുത്ത് ഒരു ദിവസം ഒരു മുത്തഹല്ലി ചോദിച്ചു, ഈ ആണ്ട് കഴിക്കുന്നതിന് തെളിവുണ്ടോ? ഞാൻ അവൻ ആണ്ടുകൾ കഴിക്കണമെന്നില്ല, അത് കഴിഞ്ഞങ്ങ് പോയിക്കോളൂന്ന്. ആണ്ട് കഴിക്കണമെന്നില്ല, അതാനേ കഴിഞ്ഞങ്ങ് പോയിക്കോളും. പിന്നെ എന്താണ് ഈ ആണ്ടനുസ്മരണം എന്ന് പറഞ്ഞാൽ, കൊല്ലത്തിലൊരിക്കലെങ്കിലും അനുസ്മരിക്കപ്പെടേണ്ടവരെ അനുസ്മരിക്കുക, എപ്പോഴും അനുസ്മരിക്കണം. പക്ഷേ ചുരുങ്ങിയത് കൊല്ലത്തിലൊരിക്കലെങ്കിലും പ്രത്യേക അനുസ്മരണം, അത് അവരോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് അഫ്ളലുൽ അഅമാലി അൽഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹം സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വെറുക്കുക, അത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ വഫാത്തിന് ശേഷം മഹദിയുടെ മദ്ഹ് പറയുകയും മഹദിയുടെ പേരിൽ ഭക്ഷണം ദാനം ചെയ്യുകയും ചെയ്തതായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അനുസ്മരണമായി അവരുടെ മദ്ഹ് പറയലും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കലുമെല്ലാം അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ പരിപാടി. എന്നാൽ ആണ്ടനുസ്മരണങ്ങളിൽ ഞാനൊരു സ്ഥലത്ത് ഒരു സയ്യിദിൻ്റെ അനുസ്മരണത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഒരു ഡ്രൈവർ ഉണ്ടാ നാട്ടുകാരൻ, അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട് ആ സയ്യിദിൻ്റെ ബഹുമാനവും തങ്ങന്മാരെ ബഹുമാനവും ഞങ്ങളെല്ലാ ദിവസവും കേട്ട് മടുത്തിരിക്കുന്നു, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു വാല്യൂ അറിയാൻ പറയണം എന്ന് ഒരു സാധാരണക്കാരനായ ഡ്രൈവർ എനിക്കറിയാളെ പറഞ്ഞേൽപ്പിച്ചു. ഇതുപോലെ നമ്മൾ അനുസ്മരണ പരിപാടികളിൽ അനുസ്മരിക്കപ്പെടുന്നവരുടെ ബഹുമാനം പറയുന്നതിൻ്റെ പുറമേ ജനങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന, ജനങ്ങൾക്ക് അമലിന് പ്രചോദനം നൽകുന്ന, അവരുടെ മാർഗം അവലംബിച്ച് ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ പറയുകയും അതിന് ജനങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുക എന്നത് അനുസ്മരിക്കപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ചിത്താരി ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞാൽ, അതുപോലെ യുക്തിവാദികൾക്ക് എതിരായി അള്ളാഹുവിൻ്റെ ദീന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി സംസാരിച്ചാൽ, ഈമാനും തഖ്വയും ഉണ്ടാകാൻ വേണ്ടി സംസാരിച്ചാൽ, അതായിരിക്കും ഉസ്താദിന് വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം. ഏത് മഹാന്മാരും അങ്ങനെയാണ്, അവർക്ക് അത് വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രബോധന പ്രവർത്തകർ അതും കൂടി ശ്രദ്ധയിൽ വെക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോകുന്നു. ഒരാൾ ആലിമാവുക എന്നത് അതിന് വളരെ അനിവാര്യമാണ്, നല്ല ബുദ്ധി വേണം എന്നത്. ഇൽമ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും മഹത്തായ ഇൽമ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇൽമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല. അത് ശക്ക് പോരാ, സംശയം പോരാ, ലന്ന് പോരാ, ഫഅലം ലന്നണം, നല്ല ഇൽമണം എന്നാ പറഞ്ഞ് നല്ല ഉറപ്പുണ്ടാകണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു വിശ്വസിക്കണം.
ഉറച്ച് പ്രഖ്യാപിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ കൂടെ പറഞ്ഞൊരു വിഷയമുണ്ട്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഓ നബിയെ, തങ്ങളുടെ അഹ്ലു ബൈത്തിന് സംഭവിക്കാവുന്ന ദോഷം അല്ലെങ്കിൽ അങ്ങേക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ പല തഫ്സീറും അതിനുണ്ട്. അതിൻ്റെ പുറമേ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും പാപം പുറത്തു കിട്ടാൻ വേണ്ടി ഓ നബിയെ, തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെയും അതേപോലെ അവൻ്റെ അടിമകളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ അഫ്ളലുൽ വസായിത്താൻ, മധ്യവർത്തിയാൾ. ആ നബി തങ്ങളുടെ റെക്കമെൻഡ് ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ആ റെക്കമെൻഡ് നിർവഹിക്കണം എന്ന് അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. കാരണം അള്ളാഹു വലിയ കാരുണ്യമുള്ള രാജാവാണ്, അവൻ അർഹമുർ റാഹിമീനാൻ. അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ അടിമകളായ ജനങ്ങൾ തെറ്റുകളിലേക്ക് വഴുതി പോകാൻ സാധ്യതയുണ്ട്. ആ തെറ്റ് ചെയ്തു പോകുന്ന അടിമകളുടെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ അവർ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാൻ മാത്രം യോഗ്യതയില്ലാത്തവരാണെങ്കിലും അവൻ്റെ തൗഹീദിൽ വിശ്വസിച്ച, അവനെ അംഗീകരിച്ച മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി ഒരു നിമിത്തം അള്ളാഹു ഉണ്ടാക്കുകയാണ്. ഓ നബിയെ, തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, അത് പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഇതേപോലെ യസ്തഗ്ഫിറൂന, അള്ളാഹുവിൻ്റെ മലക്കുകൾ, ആ മലക്കുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യസ്തഗ്ഫിറൂന ലിമം ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ മലക്കുകളെ അള്ളാഹു തആല വെച്ചിരിക്കുന്നു. എന്തിനാണ് മലക്കുകളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുന്നത്? മലക്കുകൾ മാസൂമീങ്ങളാണ്, തെറ്റില്ലാത്തവരാണ്. ആ തെറ്റില്ലാത്ത മലക്കുകൾ റെക്കമെൻഡ് ചെയ്ത് തെറ്റ് ചെയ്തു പോയ ആളുകളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന മഹാന്മാരെ ഇവിടെ സൃഷ്ടിക്കുകയും അവരോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിലേറ്റവും ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് എന്ന് വിശ്വസിച്ചേ പറ്റൂ, അപ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആയത്തിൻ്റെ ഒരു തല വിശ്വസിച്ച് മറ്റൊരു തല വിശ്വസിക്കാത്തവൻ യഥാർത്ഥത്തിൽ മുഅ്മിനാവുകയില്ല. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ത് പഠിപ്പിച്ചു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്ത് പഠിപ്പിച്ചു, അതനുസരിച്ച് മഹാന്മാരായ അയ്മത്ത് മുജ്തഹിദുകൾ എന്ത് പഠിപ്പിച്ചു, സ്വാലിഹീങ്ങളായ മുൻഗാമികൾ എന്ത് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ഇൽമ് പഠിച്ച പണ്ഡിതന്മാരെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പോൾ എന്ത് വേണം, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ പ്രഗത്ഭരായ ആലിമീങ്ങൾ ഉണ്ടാകണം, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകണം. ഈ മഹാന്മാരായ ആലിമീങ്ങളെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമമാണ് മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവർകൾ ഈ മഖറിലൂടെ, മഖർ സ്ഥാപിക്കുന്നതിന് മുമ്പ് മഹാനവറുകൾ ഒരുപാട് സേവനം ചെയ്ത ബഹുമാനപ്പെട്ട മർഹൂം നൂറുൽ ഉലമയുടെ കൂടെ സേവനം ചെയ്ത ജാമിഅ സഅദിയ, അതുപോലെ ഈ ജില്ലയിലും മറ്റ് ജില്ലകളിലുമുള്ള മറ്റ് ദീനീ സ്ഥാപനങ്ങൾ, അത് ഇൽമു പ്രചരിപ്പിക്കാനും ഇൽമു പഠിപ്പിക്കാനും ഉള്ളതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരു 10-50 വർഷം ഇൽമു പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ വളരെ വിനയാന്വിതനായി, ആരുടെ മുമ്പിലും ഒരു പൊങ്ങച്ചവും കാണിക്കാതെ ഒരിക്കലും തന്നെ ഒരു സാന്നിധ്യം കൊണ്ട് എനിക്കൊന്ന് തിളങ്ങണം എന്നുദ്ദേശിക്കാതെ വളരെ നിഷ്കളങ്കമായി ഇൽമു പ്രചരിപ്പിച്ച മഹാനായൊരു പണ്ഡിതനെ ഇവിടെ വെച്ച് ആദരിച്ചത്, അത് ചിത്താരി ഉസ്താദിനോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗവും കൂടിയാണ്. അള്ളാഹു തആല ഈ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീൻ,
അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ തനതായ രൂപത്തിൽ നിലനിൽക്കണം. അതിന് നല്ല പ്രഗത്ഭരായ ആലിമീങ്ങൾ വളരണം. ഞാൻ എൻ്റെ സദസ്സിലുള്ള മുത്തഅല്ലിമീങ്ങളോട് പറയും, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഇപ്പോൾ കുറച്ച് കാലം ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അവർക്ക് നേരിൽ ദർസ് നടത്തി കൊടുക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് വന്നു. നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുന്നു എന്ന സന്തോഷ വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അത് എളുപ്പമാക്കി തരുമാറാകട്ടെ. സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അവർ ഗുരുമുഖത്ത് നിന്ന് ഉസ്താദിൻ്റെ മുഖത്തും കിതാബിലുമായി അപ്പുറവും ഇപ്പുറവും മാത്രം ശ്രദ്ധിച്ച് പഠിച്ചിരുന്ന മുത്തഅല്ലിമീങ്ങൾ, ആ മുത്തഅല്ലിമീങ്ങൾക്ക് കുറച്ചു കാലമായി ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. അവർ ഓൺലൈനിലൂടെ മാത്രം ക്ലാസ് കേൾക്കുകയാണ്. ഇത്തഖുല്ലാഹ മസ്തതഅത്തും എന്നാണല്ലോ, എങ്ങനെയെങ്കിലും കഴിയും പോലെ ഇൽമ് പഠിക്കണം, തഖ്വ ചെയ്യണം, അങ്ങനെയാണല്ലോ നിയമം. അങ്ങനെ ഓൺലൈനിലൂടെ ക്ലാസ് കേട്ടു. ആ കുട്ടികളുടെ കയ്യിൽ നേരത്തെ മൊബൈൽ ഫോണുകൾ കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്ന ഉസ്താദുമാർ നല്ല സൗകര്യമുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പിരിവെടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് കൊടുക്കാൻ വേണ്ടി പറയേണ്ടി വന്നു. കൊടുത്തു, കിട്ടി, പഠിച്ചവർ പഠിച്ചു, പഠിക്കാതെ ഓൺ ചെയ്ത് വെച്ച് പോയവർ പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഓൺലൈനിലൂടെ മൊബൈൽ ഫോണുകളിലൂടെ നമ്മളെ മുത്തഅല്ലിമീങ്ങൾ ഇൽമ് പഠിച്ചു. അൽഹംദുലില്ലാഹ്, പഠിച്ചവർ ഭാഗ്യവാന്മാരാണ്, ശ്രദ്ധിച്ചവർ ഭാഗ്യവാന്മാരാണ്, അല്ലാത്തവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും ഈ ഫോണിൽ നിങ്ങളെ പഠനാവശ്യത്തിന് വേണ്ടി അല്ലാതെ നിങ്ങളെ സമയം ചെലവഴിക്കരുത്. നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത്, നിങ്ങളുടെ കണ്ണ് തിരിക്കേണ്ടത് കിതാബിലേക്കാണ്, കിതാബിൻ്റെ പേജുകളിലേക്കാണ്. നിങ്ങളത് മനഃപ്പാഠമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ വേദനയോട് പറയുകയാണ്, കാലം എത്രയോ കൊല്ലങ്ങൾ കിതാബ് ഓതി പഠിച്ച മുത്തഅല്ലിമീങ്ങൾക്ക് പോലും ഒരു സെലക്ഷൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ ഒരു ഹദീസ് നോക്കി ധൈര്യത്തോടുകൂടെ സനദടക്കം വായിക്കാൻ കഴിയുന്നില്ല. ഒരു ഫത്ഹുൽ മുഈനിൻ്റെ ഇബാറത്ത് ഉസ്താദുമാരുടെ മുമ്പിൽ തെറ്റാതെ വായിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ ചുറ്റുപാടങ്ങനെയാണ്. ഇതിൽ നിന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകിച്ചും കരകയറണം. നിങ്ങളുടെ ചിന്ത മുഴുവനും ഇൽമിൽ തന്നെയാകണം, ഇൽമ് തന്നെയാകണം. നമ്മുടെ തലയെക്കെട്ടുകൊണ്ട് ഇൽമ് കിട്ടൂല, താടി കൊണ്ട് ഇൽമ് കിട്ടൂല, വെള്ളവസ്ത്രം കൊണ്ട് ഇൽമ് കിട്ടൂല. അതെല്ലാം വേണം താനും. താടിയും വേണം, താടി മുളച്ചാൽ, മുളക്കുന്നതിന് മുമ്പല്ല, അതേപോലെ തന്നെ തലയെക്കെട്ടും വേണം, അതുപോലെ വെള്ളക്കുപ്പായവും ഇടൊക്കെ വേണം. പക്ഷേ അതൊന്നുമല്ല ഇൽമ്. ഇൽമ് എന്ന് പറയുന്നത് അറിവാണ്. അറിവ് ശേഖരിക്കേണ്ട പാത്രം ഹൃദയമാണ്. എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പാടിയില്ലേ, എൻ്റെ ഹൃദയമാണ് എൻ്റെ ഇൽമിൻ്റെ പാത്രം. അതെപ്പോഴാണ് പാടിയത്? കിട്ടിയ ഇൽമെല്ലാം റൂമിൻ്റെ ഉള്ളിൽ, എല്ലിൻ്റെ മേലെ, തോലിൻ്റെ മേലെ, അതുപോലെ മരത്തിൻ്റെ മേലെ, കല്ലിൻ്റെ മേലെയൊക്കെ എഴുതി വെച്ച് റൂം നിറഞ്ഞുപോയി. പിന്നെ കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു ദിവസം കയറിയിട്ട് മുഴുവനും മനസ്സിരുത്തി ഒരൊറ്റ വായന വായിച്ചു കഴിയുമ്പോഴേക്ക് മുഴുവനും മനപ്പാഠമായി പോയി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പാടിയതാ, അങ്ങനെ മനസ്സിൽ നമ്മൾ ഇൽമ് നേടണം. അത് വലിയ ബുദ്ധിയുള്ള ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലെയൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല, അത് സംശയമില്ല. ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും ബുലദ ആണ് എന്ന് പറഞ്ഞു ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹഫയിൽ. എവിടെ ഖിയാമത്ത് നാൾ വരെ മുജ്തഹിദുകൾ ഉണ്ടാകൽ നിർബന്ധമാണ് എന്ന് തുഹഫയിൽ പറഞ്ഞു. ഒരാളും രണ്ടാളൊന്നും പോരാ, ഓരോ ഏരിയയിൽ ഓരോരുത്തർ വേണം. മുജ്തഹിദുകളായ ഖാദിമാർ വേണം, മുജ്തഹിദുകളായ മുഫ്തിമാർ വേണം. അപ്പോൾ പിന്നെ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം അങ്ങനെയുള്ള മുത്തലഖ് മുജ്തഹിദുകളായ ആളുകൾ ഇല്ലല്ലോ എന്ന ചർച്ച വന്നു. മാബർദി ഇമാമിൻ്റെ ഒക്കെ അഭിപ്രായം പറഞ്ഞു. അവിടെ മഹാനവറുകൾ പറഞ്ഞു, അത് ശരിയാണ്, കാരണം ഇന്ന് ബുലദാഗ് മാത്രമേ ഉള്ളൂ. മൂന്ന് നൂറ്റാണ്ടിന് ശേഷം വന്നവരൊന്നും ഏറ്റവും വലിയ അപാര ബുദ്ധിയുള്ള നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളെപ്പോലുള്ളവർ പിന്നീട് ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ന്
അത്തരത്തിലുള്ള മുജിത്തഹിദാവുക എന്നത് സാധ്യമല്ല. അതിനാൽ ഇന്നുള്ള ആളുകളൊക്കെ ബുലദാ ആയതിനാൽ, അത് അലിമിയൊക്കെ അറിയാം അതിന്റെ മാന എന്താണ്, ഞാൻ പരസ്യമായിട്ട് പച്ചയെ പറയുന്നില്ല. അങ്ങനെ ബുലദാ ആയതിനാൽ, ബലീദായതിനാൽ ഇപ്പോൾ മുജിത്തഹിദാകൽ നിർബന്ധമില്ല എന്ന്. ഇതേ എവിടെയാ പറയുന്നതെന്നറിയോ? ഇത് പറയുന്നത് നസ്ബുൽ ഇമാമ് വാജിബാണ് എന്ന് സാറിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയും. അത് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെയാ ഇതും പറഞ്ഞത്. അങ്ങനത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ ഒരു ഇമാമുൽ ആദമിനെ നിശ്ചയിക്കാൻ ഇന്ന് സാധ്യമല്ല. അതേപോലെ ഷാഫി ഇമാമിനെ പോലത്തെ ഒരു മുജ്തഹിദാകാൻ ഇന്ന് സാധ്യമല്ല. സാധ്യമായതേ അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളൂ, സാധ്യമാകാത്തത് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സാധ്യമാകാത്തതിൻ്റെ പേരിൽ തെറ്റും കുറ്റവും ഉണ്ടാവുകയും ഇല്ല. അതവിടെ തഫ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമുക്ക് സാധിക്കുന്നത് നമ്മൾ ചെയ്യണ്ടേ? നമ്മുടെ ബുദ്ധി അനുസരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് പഠിക്കണ്ടേ? അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന കാലത്ത് പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പഠിക്കുന്ന കാലത്ത് എന്ന് ഞാൻ പറഞ്ഞാൽ എപ്പോഴാണ് എൻ്റെ അവധി? അത് മരിക്കുന്ന ദിവസമാണ്. മരണത്തോടുകൂടി പഠനം കഴിഞ്ഞു, അതുവരെ പഠനം തന്നെയാണ്. ചിലരുണ്ട് ബിരുദം കിട്ടിയാൽ പിന്നെ ഒരൊറ്റ കിതാബും തുറന്നു നോക്കാത്ത ചിലർ. എന്തോ ഒരു തെറ്റുപോലെയാണ്, ബിരുദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിതാബ് മറിച്ച് നോക്കൽ വല ഒരു മഹാസബുൽ മൂവി കാത്തു പോലെ കാണുന്ന ചില മുത്തലിമികൾ. അങ്ങനെയുമായി പോകരുത്. ഇൽമ് അത് ദിനേന വർദ്ധിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്, ദിനേന പഠിക്കേണ്ട കാര്യമാണ്. വഖുർ റബ്ബി സിദിനി ഇൽമ എന്ന പ്രാർത്ഥന അത് ഇന്ന ദിവസം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ലോകത്ത് ഏറ്റവും വലിയ ഇൽമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരെ ഇൽമിന്റെ വർദ്ധന വേണ്ടി പ്രാർത്ഥിക്കാനാണ് കൽപ്പിച്ചത്. അതുകൊണ്ട് ഇൽമൊരിക്കലും പഠിച്ച് തികയൽ ഇല്ല. ഒരാൾക്ക് ഞാൻ തികഞ്ഞു എന്ന് ധാരണ ഉണ്ടാകാനും പാടില്ല. നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ആ പഠിക്കുന്ന സമയത്തും പഠനത്തിൽ പഠിച്ചത് പ്രാവർത്തികമാക്കുമ്പോഴും നമ്മുടെ കൽബ് ശുദ്ധമാകണം. കൽബ് ശുദ്ധമാകണം. കൽബാണല്ലോ ഇൽമ് ഇട്ട് കൊടുക്കുന്ന പാത്രം. ശുദ്ധിയില്ലാത്ത പാത്രത്തിൽ വിവരമുള്ള തൻ്റെ ഇടമുള്ള ഒരു വ്യക്തി നല്ല വസ്തു ഇട്ടുകൊടുക്കുമോ? നിങ്ങൾ ആരെങ്കിലും വൃത്തിയില്ലാത്തൊരു പാത്രം കൊണ്ടുവന്നാൽ ബിരിയാണി ഇട്ട് കൊടുക്കുമോ? കാർക്കിച്ച് തുപ്പി ഒരു കോളാമ്പി കൊണ്ടുവന്നാൽ പാലൊഴിച്ചു കൊടുക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ നമ്മുടെ മനസ്സ്, ആ മനസ്സ് ക്ലിയർ ആകാത്ത കാലത്തോളം നമ്മുടെ മനസ്സിൽ നാഫിആയ ഇൽമിന് മറ്റ് നാഫിആയ ഇൽമിന് കൂടുതൽ പ്രവേശനം ലഭിക്കൂല. അതുകൊണ്ട് കൽബ് തെളിയണം, ഹൃദയം തെളിയണം. അസൂയയില്ലാത്ത മനസ്സ്, വൈരാഗ്യമില്ലാത്ത മനസ്സ്, അഹങ്കാരമില്ലാത്ത മനസ്സ്, വിദ്വേഷമില്ലാത്ത മനസ്സ്, വൈരാഗ്യമില്ലാത്ത മനസ്സ്, അങ്ങനെ തെളിഞ്ഞ മനസ്സോടുകൂടി ഇൽമ് പഠിക്കണം. അപ്പോഴാണ് ആ വൃത്തിയുള്ള പാത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിആയ ഇൽമ് ചൊരിച്ചു തരുന്നത്. അതാണല്ലോ നിങ്ങൾ കണ്ടില്ലേ, അത്തഖ്‌വാ ഹാഹുന, തഖ്‌വ ഇവിടെയാണ്, തഖ്‌വ ഇവിടെയാണ്, തഖ്‌വ ഇവിടെയാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? മനസ്സിലാണ് തഖ്‌വ. മനസ്സ് ക്ലിയറാകണം. അങ്ങനെ മനസ്സ് ക്ലിയറാകുമ്പോൾ അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്‌വയുള്ളവരാവുക. വയുഅല്ലിമുക്കുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു തരും. അപ്പൊ നാഫിആ ഇൽമ് ലഭിക്കാൻ തെളിഞ്ഞ മനസ്സോടുകൂടി നല്ല അധ്വാനം വേണം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഇൽമ് അധ്വാനിച്ച് പഠിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ നന്നായി അധ്വാനിച്ച് പഠിക്കണമെന്നും, മുതഅല്ലിമീങ്ങളെ മലക്കുകൾ സ്നേഹിക്കുന്നു, മലക്കുകൾ ആദരിക്കുന്നു, മലക്കുകൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. എങ്കിൽ മുഅ്മിനീങ്ങൾ മലക്കുകൾ സ്നേഹിക്കുന്ന മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കണം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഏത് സ്ഥാപനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ പ്രവർത്തിക്കണം. വിദേശത്തും നാട്ടിലുമൊക്കെയുള്ള അൽ മഖറു സുന്നിയുടെ പ്രവർത്തകർ, ജാമിയ സയ്യിദിയുടെ പ്രവർത്തകർ, അതുപോലെ ജാമിയ മർക്കസിന്റെ പ്രവർത്തകർ, മഅ്ദിനിന്റെ മമ്പൈകളുടെ നമ്മുടെ മൻസയിന്റെ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അള്ളാഹു അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ, ദറജ വർദ്ധിപ്പിക്കട്ടെ. അള്ളാഹു തആല അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ എല്ലാ ആലിമീങ്ങൾക്കും ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് എല്ലാ സ്ഥാപനങ്ങൾക്കു വേണ്ടിയും, ഇനി സിറാജുൽ ഹുദയാൻ പറയാത്തത് കൊണ്ട് അതിനൊന്നും ആവശ്യമില്ല എന്നൊരു ധാരണ ആയിരിക്കും വേണ്ട.
സിറാജുൽഹുദ ഞാൻ പറയേണ്ടതില്ലല്ലോ, പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് സിറാജുൽഹുദക്ക് വേണ്ടിയും എല്ലാ സ്ഥാപനങ്ങൾക്കു വേണ്ടിയും അധ്വാനിക്കുന്ന വിദേശത്തും നാട്ടിലുമുള്ള പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, അതിൻ്റെ പുരോഗതിയിൽ ഒരു ഏതെങ്കിലും വിധത്തിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും, ഇല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടെങ്കിലും, ഇല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടെങ്കിലും സഹകരിക്കുന്നവരെല്ലാം സൽക്കർമ്മം ചെയ്യുന്നവരാണ്. ആ സൽക്കർമ്മത്തിനെല്ലാം അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ ചിത്താരി ഉസ്താദുകളുടെ മകളുടെ ഭർത്താവ് ഈ അടുത്ത് വഫാത്തായിപ്പോയ വിവരം ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിനും സ്വർഗം നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു തആല സമാധാനവും അതുപോലെ ഖൈറായ ജീവിതവും നൽകുമാറാകട്ടെ. നേരത്തെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് സാഹിബിനും അള്ളാഹു ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു പോയോ അവരുടെ എല്ലാം ഖബറിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മയും അവരെയും മഹാനായ ചിത്താരി ഉസ്താദ് അടക്കമുള്ള സർവ ആലിമീങ്ങളെയും താജുൽ ഉലമ മുതൽക്ക് ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ താജുശരി അവരെ, എല്ലാ ആലിമീങ്ങളെയും, എല്ലാ സാദാത്തുക്കളെയും, എല്ലാ മുഅ്മിനീങ്ങളെയും, എസ് എസ് എഫിൻ്റെ, എസ് വൈ എസിൻ്റെ, മുസ്ലിം ജമാഅത്തിൻ്റെ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ, വിദേശത്തും നാട്ടിലുമുള്ള ഐ സി എഫിൻ്റെ, ആർ എസ് സിയുടെ പ്രവർത്തകന്മാർ, നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാർ ആരെല്ലാമുണ്ടോ, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ, അതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ, എസ് എം എയുടെ, അങ്ങനെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം സംഘടനാ പ്രവർത്തകരുണ്ടോ, സഹായികളുണ്ടോ, സഹകാരികളുണ്ടോ, അള്ളാഹു എല്ലാ വഫാത്തായി പോയ ആളുകൾക്കും ഓരോ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ സുഹൃത്തും അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, എറണാകുളത്ത് നമ്മുടെ നല്ല സജീവ പ്രവർത്തകനായ അബ്ദുൽ ജബ്ബാർ സഖാഫിയുടെ ഭാര്യയ്ക്ക് ചെറിയ അസുഖം അള്ളാഹു തആല മല പോലെ വന്നത് മഞ്ഞ് പോലെയാക്കി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിന് സുഖമില്ല. നമ്മുടെ എസ് എം എയുടെ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് സുഖമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും പരിപൂർണമായ സുഖം നൽകുമാറാകട്ടെ. ചെറിയ അസുഖമായിരിക്കും, എന്നാലും പ്രവർത്തന രംഗത്ത് അതെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കുമല്ലോ. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ രോഗവും സുഖപ്പെടുത്തി കൊടുക്കട്ടെ. ഇതുപോലെ അഹമ്മദ് ഹാജി സുഖമില്ലാതെ കഴിയുന്നു, മക്കറ് സഹകാരിയാണെന്നറിയിച്ചു. യൂസുഫ് ഹാജി പുഷ്പഗിരി സുഖമില്ലെന്നറിയിച്ചു. അള്ളാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് എന്ത് രോഗമുണ്ടോ, എല്ലാ രോഗികളുടെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അന്നാ നസ്ഹദു അന്നക അന്തല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദുൽ സമദുൽ ഫർദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام نحمدك اللهم يا الله يا الله ونصلي ونسلم على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد أرحم الراحمين يا رب ഞങ്ങളുടെ ഈ പരിപാടിയും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളും ഞങ്ങളുടെ എല്ലാ അടക്കങ്ങളും ചലനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് അടക്കം ഞങ്ങളെ ആലിമീങ്ങൾ, ഞങ്ങളുടെ സാദാത്തീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്നലെ മരണപ്പെട്ട ഹാജിമുക്ക് സ്വദേശി അബ്ദുള്ള അടക്കം, ഞങ്ങളെ മരിച്ചുപോയ ഏതെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ മുഅ്മിനാത്തുകളുണ്ടോ അവർക്കെല്ലാവർക്കും അവരുടെ കബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഈ കണ്ണൂർ ജില്ലയുമായും സംഘടനയുമായും ഈ ബന്ധങ്ങളെല്ലാം ഈ പാവപ്പെട്ട എനിക്കുണ്ടാകാനുണ്ടായ ഏറ്റവും വലിയ നിമിത്തം മഹാനായ ശൈഖുന പുല്ലൂക്കർ ഉസ്താദവറുകളാണ്. ഉസ്താദവറുകൾക്ക് നീ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ.
അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകണം. റഹ്മാനെ, ഈ അടുത്ത് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ പി കെ ഉസ്താദ്, യു വി ഉസ്താദ്, അതുപോലെ നമ്മുടെ എന്താണ് അബ്ദുർ റൗഫ് മുസ്ലിയാർ, നമ്മളെ ഇവിടെ ഇല്ലേ, നമ്മളെ ദിക്കറൊക്കെ നടത്തുന്ന ഒരാളായി നമ്മളെ ഈ കൊപ്പത്തുനിന്ന് അങ്ങോട്ട് പോയിട്ടല്ലേ, കൊപ്പത്തുനിന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മളെ ദിക്കറിന്റെ ഹൽക്കയിലുണ്ടാകും. നരിക്കോട് ഉസ്താദ്, നരിക്കോട് ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഒരുപാട് മഹാന്മാരുണ്ട്. അവരുടെ എല്ലാം ഖബറിൽ നീ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളിൽ ഞങ്ങളാരും മസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ ഖുതുബുകളല്ല. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവ്വവും ധാരാളം തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയ സാധുക്കളായ അടിമകളാണ് റഹ്മാനെ. ഞങ്ങളിൽ ഏത് തെറ്റുകൾ സംഭവിച്ചു പോയോ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളേത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ ആ നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ശൈത്താൻ ഞങ്ങളുടെ കൽബിൽ അനാവശ്യമായ വല്ല ചിന്തകളും കൊണ്ടുവന്നെങ്കിൽ നീ അത് കാരണത്താൽ ഞങ്ങളുടെ അമലുകൾ വലിച്ചെറിയരുത് റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, നിസ്കാരത്തിൽ ഞങ്ങൾക്ക് ഖുശൂഇന തരണം റഹ്മാനെ, അമലുകളിൽ ഇഖ്ലാസിന തരണം റഹ്മാനെ. അള്ളാഹുവേ, വളരെ നല്ല സജീവ പ്രവർത്തകനും ധീരമായി കൊടകിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിലും ഓടി നടന്ന് പ്രവർത്തിച്ച എടപ്പലം മഹ്മൂദ് മുസ്ലിയാർ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞുപോയി. അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളിൽ പലരും ആക്സിഡൻറ്റിൽ മരിച്ചവരുണ്ട്, അല്ലാതെ മരിച്ചവരുണ്ട്. ഓ ഖാലിദ് സാഹിബ് അടക്കം ഞങ്ങളുടെ ഓർമ്മയിൽ സി കെ ഉസ്താദ് അടക്കം പലരും കടന്നു വരുന്നു. എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഞങ്ങളെ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ പള്ളികളിൽ വന്ന് തോളോട് തോളുരുമ്പി നിന്ന് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷം വന്നു. ഞങ്ങളുടെ മക്കളെ മുന്നിലിരുത്തി നിന്റെ പരിശുദ്ധ ഖുർആൻ വരി വരികളായി കാണിച്ചു കൊടുത്തുകൊണ്ട് നിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ മുഅല്ലിമീകൾക്ക് ഉസ്താദുമാർക്ക് സാധിക്കാത്ത, അള്ളാഹുവേ, ഞങ്ങളെ മുത്തഅല്ലിമീകളെ മുന്നിലിരുത്തി നിന്റെ ഖുർആനിൻ്റെ തഫ്സീറും നിന്റെ ഹബീബായ നബി തങ്ങളുടെ വചനങ്ങളും ഇമാമിങ്ങൾ എഴുതി വെച്ച കിതാബുകളും പഠിപ്പിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വന്നു. ഈ ഒരു ചുറ്റുപാട് നീ തന്നെ ഉയർത്തുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനീ ഖിദ്മത്തുകൾക്കും ഞങ്ങളുടെ മഈസത്തിൻ്റെ വഴികൾക്കും ഈ രോഗം ഉയർത്തി നീ തന്നെ വഴി തുറന്നു തരണം റഹ്മാനെ. മഹാനായ മാട്ടൂൽ തങ്ങളവറുകൾ എനിക്കൊരുപാട് ബന്ധമുള്ള ആളാണ്, പല നിലക്കും ബന്ധമുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. തങ്ങളവറുകളെ ക്ഷണിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഒരു പ്രത്യേകമായ റാത്തീബ് കഴിച്ചിരുന്നു, റാത്തീബാണെന്നാണ് എൻ്റെ ഓർമ്മ. തങ്ങളെ മകനും വന്ന് കൂടെ ഉണ്ടായിരുന്നു. അത് വെറുതെ അങ്ങനെ ചെയ്തതായിരുന്നില്ല, എന്നോടൊരാൾ അങ്ങനെ ഒരു പരിപാടി വീട്ടിൽ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അതിന് ഇജാസത്തുള്ളവരാരാണ്, അതിന് കഴിയുന്ന അതിന് പറ്റാവുന്ന ആളാരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് മാട്ടൂൽ തങ്ങളവറുകളെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ തങ്ങളവറുകളെ എൻ്റെ വീട്ടിലേക്ക് പ്രത്യേകം ക്ഷണിച്ചത്. അല്ലാതെ സാധാരണ കല്യാണത്തിനും മറ്റോ ക്ഷണിക്കുന്ന മാതിരിയുള്ളൊരു ക്ഷണമല്ല. അങ്ങനെ തങ്ങളുകൾ ഒരു വന്നപ്പോൾ ആദ്യം നമുക്കൊരു മങ്കൂസ് മൗലി തോതാന്ന് പറഞ്ഞു, മങ്കൂസ് മൗലി തോതി, ശേഷം ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. അള്ളാഹു തആല തങ്ങളവറുകൾക്ക് ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ ഒരു ചുറ്റുപാടിൽ തങ്ങളവറുകൾ അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് വഫാത്തായതിനാൽ അന്ന് വരാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ കുറേ സമയം തങ്ങളുടെ മകനുമായി സംസാരിച്ചത് ഒരു ദിവസം അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ്. ഇതുപോലെ ഈ അടുത്ത് നമ്മെ വിട്ടു പിരിഞ്ഞു പോയ പാലത്തിങ്കര അബ്ദുറഹ്മാൻ ബാക്കവി, പാലത്തിങ്കര തങ്ങൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്, വലിയ മഷഹൂറായ ഒരു കുടുംബമാണ്. അവർ മരണപ്പെട്ടപ്പോൾ വരാൻ കഴിഞ്ഞില്ല. ഇന്ന് കുല്ലൂക്കർ ഉസ്താദിൻ്റെ ഖബർ സിയാറത്തിന് ശേഷം ഞാൻ ആ വീട്ടിലോളം പോയി അദ്ദേഹത്തിൻ്റെ അനുജൻ സയ്യിദ് ഉസ്താദിനെയൊക്കെ കണ്ട് അവിടുന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്തു.
അങ്ങനെ ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിനിടയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. അള്ളാഹു തആല, അള്ളാഹുവേ, നീ അവരുടെ എല്ലാം ഖബറിൽ ദറദ വർദ്ധിപ്പിക്കണം. റഹ്മാനെ, ഞങ്ങളെയും അവരെയും നിനക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരിൽ ഉൾപ്പെടുത്തണം. റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും ഖബറുകളിൽ സന്തോഷം നൽകണം. റഹ്മാനെ, മഹാനായ ചിറ്റാരി ഉസ്താദിൻ്റെ ജീവിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും മക്കൾക്കും അതുപോലെ പുതിയാപ്പിളമാർക്കും സന്താന പരമ്പരകൾക്കും എല്ലാ പേരമക്കൾക്കും അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആ പരമ്പരയിലും ഞങ്ങളെ പരമ്പരയിലും നീ ആലിമീങ്ങളെ തരണം. റഹ്മാനെ, സാലിഹീങ്ങളെ തരണം. റഹ്മാനെ, ഒമാനിലെ അസീസിൻ്റെ പെങ്ങളുടെ ഭർത്താവ് മൊയ്തു സാഹിബ് കതിരൂര് മരണപ്പെട്ടതായി അറിയിച്ചു. കെ പി ജബ്ബാർ ഹാജിയുടെ ഉപ്പയുടെ 59th ആണ്ടാണെന്ന് അറിയിച്ചു. അള്ളാഹുവേ, അവരെല്ലാവരുടെയും ഞങ്ങളുടെയും ഖബറിൽ നീ സന്തോഷം നൽകണം. റഹ്മാനെ, നിന്റെ പൊരുത്തത്തിൽ നിന്റെ ദീനിൻ്റെ ഖിദ്മത്തിൽ അള്ളാഹുവേ നിനക്ക് നീ കൽപ്പിച്ചതെടുത്തുകൊണ്ട് നീ വിരോധിച്ചതൊഴിച്ചുകൊണ്ട് നല്ല ഖൽബോടുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘ ആയുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ചു തരണം. റഹ്മാനെ, ഞങ്ങളുടെ നേരത്തെ ഇവിടെ സംസാരിച്ച മുസ്തഫ ദാരിമി അടക്കം വിദേശത്തും സ്വദേശത്തും ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാ ഖാദിമീങ്ങൾക്കും നീ ആഫിയത്ത് നൽകണം. റഹ്മാനെ, രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ തന്നെ സുഖപ്പെടുത്തി തരണം. റഹ്മാനെ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلا ورود دعاء وصيتين. السلام عليكم ورحمة الله وبركاته. Hello.